ഹായ് ഡിയാർ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡെയ്മലഫാട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഒരു ഡെയ്മലഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡെയ്മലഫ് ആകുന്നു കേട്ടോ. അപ്പോൾ ഒരു തിങ്കളാഴ്ച ഒരു ദിവസമാട്ടോ ഞാനിങ്ങനെ എടുക്കുക വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലും മദ്രസയിലും ഒക്കെ പോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ മക്കളൊക്കെ രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടി അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ അവർക്ക് ചായയൊക്കെ റെഡിയാക്കണം. പിന്നെ സ്കൂളിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാനുള്ളത് തിളപ്പിച്ച് വെക്കണം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും കടലക്കറി വേണം. അപ്പോൾ ഇനി കടല വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ കടല ഞാൻ മാത്രമല്ല കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ തക്കാളിയും സവാളയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ കടലക്കറിയുടെ ഒക്കെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കിയിട്ട് മക്കൾക്ക് ഇനി കുടിച്ചുകൊണ്ടവർക്ക് മദ്രസയിൽ പോകണം. അപ്പോൾ ഇവിടെ ചായ റെഡിയായിട്ടുണ്ട്. ഇനി പിന്നെ ഇനി അവർ ചായ കുടിച്ചിട്ട് ഇപ്പോൾ തന്നെ അവർ മദ്രസ പോകും. ഇപ്പോൾ സമയമൊക്കെ തന്നെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അവർ ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ പോകുമ്പോൾ തന്നെ ഇവിടുന്ന് 6:30 ഒക്കെ ആകുമ്പോഴേ അവർ മദ്രസയിലോട്ട് പോവുള്ളൂ. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ അവർ ചായ ഒക്കെ കുടിച്ചിട്ട് അവർ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി കറിയൊക്കെ ഒന്ന് ശരിയാക്കണം. കടല വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കടലക്കറിക്കുള്ള തേങ്ങ എന്താണ് തേങ്ങ ഇനി വറുത്തരയ്ക്കാനുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ ഇനി അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ അടുപ്പത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് നിന്ന് നടക്കുമല്ലോ. അപ്പോൾ അത് ഇനി റെഡിയാക്കാൻ എനിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ 8 മണിയാകുമ്പോൾ മക്കൾ വരും. അപ്പോൾ അതിനുള്ളിൽ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. 8:30 ആകുമ്പോഴത്തേക്കാണ് കേട്ടോ മക്കൾക്ക് സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ എല്ലാം റെഡിയാക്കണം. പിന്നെ മോൾക്ക് പിന്നെ 9:30, 9:45 ആകുമ്പോൾ പോയാൽ മതി. പക്ഷേ മറ്റവർക്കും രണ്ടവർക്കും 8:30 ആകുമ്പോൾ വരണം. അപ്പോൾ അതിനുള്ളിലെല്ലാം റെഡിയാകണം. പിന്നെ അവർക്കുള്ള ഇനി വെള്ളം ഒഴിച്ച് വെക്കണം കുപ്പിയിൽ. പിന്നെ സ്നാക്സ് തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാകും. എൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടല ഇനി പിന്നെന്താണ് അതിനകത്ത് നമ്മൾ വേവിച്ച കടല കുറച്ച് അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഞാൻ എന്താണ് ചൂടാണ് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നിട്ട് കണ്ടോ തണുത്ത വെള്ളം ഫ്രിഡ്ജിരിക്കുന്ന തണുത്ത വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ച് പെട്ടെന്ന് അരയ്ക്കാൻ ഇടും. കാര്യം ചൂടാറിയിട്ടൊക്കെ വരുമ്പോൾ തന്നെ ഒരു സമയമാകുമല്ലോ. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഇനി അടുത്ത പരിപാടി അവരെ മക്കളും 3 പേരും സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് അരി വെക്ക ചോറ് വയ്ക്കണം. അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത് അരി കഴുകിയിടണപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിലാണ് ഇപ്പം പിന്നെ ചോറ് വയ്ക്കുന്നത്. അതിന് മുമ്പൊക്കെ ഗ്യാസിലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. മീൻ എന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അയിലയാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ ഇനി എന്താണ് പെരയൊക്കെ ഒന്ന് തൂത്ത് വരാൻ തിരിച്ചു. എല്ലാ അലുങ്കോലും ആട്ടിങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിനൊക്കെ തന്നെ കറിയൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ ഇനി പെരയ്ക്കാവും മുറിയും ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി അടുക്കിപ്പറക്കിയൊക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ നേരെ അതാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ എൻ്റെ മുറിയെല്ലാം ഇങ്ങനെ അലങ്കോലായിട്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോകാൻ നേരത്തെ തന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ചു പറക്കിയൊക്കെ അവരിടാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ എല്ലാ അലങ്കോലമാക്കി ഇടാനുണ്ട്. അപ്പം അവർ പോയി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇതൊക്കെ വൃത്തിയായി അടുക്കിപ്പറക്കിയൊക്കെ വയ്ക്കാനുള്ളൂ. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ഇനി മാറണം. അപ്പോൾ രണ്ട് ദിവസമായി ബെഡ്ഷീറ്റ് അവിടെ ഇട്ടിട്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകാൻ എടുക്കണം. മക്കളുടെ റൂമിലെയും എല്ലാം ഇന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകാൻ ഇടണം. അപ്പോൾ ആ മുറിയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് ജനലൊക്കെ തുറന്നിട്ടായിരിക്കും ഒക്കെ തൂത്ത് വാരിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എന്താണ് വായും ഒക്കെ കയറട്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ പിന്നെ അത് തൂത്തെല്ലാം കഴിയുമ്പോൾ തന്നെ ജനലും എല്ലാം അടയ്ക്കും. അപ്പോൾ അതൊക്കെ ആ റൂമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി മക്കളുടെ റൂം തന്നെ വൃത്തിയാക്കാനുണ്ട്. ഹാളും ഒക്കെ തന്നെ തൂത്ത് കഴിഞ്ഞു. അതെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇനി നേരെ അടുക്കളയിട്ട് ഇനി മീനൊക്കെ വെട്ടി നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയൊക്കെ വെക്കണം. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന മീൻ വറുക്കാനുള്ള മസാല പുരട്ടാണ്. അപ്പോൾ ഇതിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് ഇട്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അതുകൂടെ വെച്ച് ഇനി കറിയും വെക്കണം, തോരനും വെക്കണം. അപ്പോൾ ഇന്നത്തെ അടുക്കള പരിപാടികളൊക്കെ അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെന്ത് കഴിഞ്ഞു. അതൊന്നൊരു മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറിയുടെ ഒക്കെ കൂട്ടൊക്കെ ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അയിലക്കറിക്ക് ഞാൻ ഇടുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ചോപ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂലിട്ട് കൃഷി ചെയ്യുന്ന അതുണ്ട്. അപ്പം അതിനെക്കാട്ടി എളുപ്പമാണ് കേട്ടോ നമുക്ക് വേണ്ട ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട്. അത് പിന്നെ ഇങ്ങനെ അതിങ്ങനെ വലിക്കുന്ന കാരണം തന്നെ എനിക്ക് ഭയങ്കര മേടി കേട്ടോ അതിനകത്ത് ഇങ്ങനെ സവാളയൊക്കെ അരിക്കാൻ. പക്ഷേ ഇത് നല്ല എളുപ്പമാണ്, നല്ലതുപോലെ തന്നെ ആയി വരുന്നുണ്ട് അതിനകത്ത്. മറ്റേനെക്കാട്ടിയും അത് കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു എന്താണ് മറ്റേത് ഇങ്ങനെ നമ്മൾ വലിച്ചിങ്ങനെ നിൽക്കണമല്ലോ. ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്ത് സവാളയൊക്കെ നല്ല വൃത്തിക്കാൻ കുഞ്ഞുകുഞ്ഞാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ട കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട്. കറിയായി, മീൻ വറുക്കാനിട്ടിട്ടുണ്ട്, തോരനുമായിട്ടുണ്ട്. അപ്പോൾ അത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചേർന്നുള്ള തോരനാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ അടുക്കള പരിപാടികളെല്ലാം കഴിഞ്ഞു, എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു, അടുക്കളയൊക്കെ തൂത്ത് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയമൊക്കെ തന്നെ 12 മണിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ കുളിച്ചു, അപ്പോൾ തന്നെ ഒരു 1.5 മണിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചോറുണ്ടാകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കത് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരത്തെയാണ് ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്, അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ, കുറച്ച് കഴിയട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ, എനിക്ക് വിഷമം കേട്ടോ, അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ 1.5 ഒക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമൻറ്റ് നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.